നമസ്കാരം. പി പി ദിവ്യയെ തൊട്ടുകളിച്ചാൽ നിങ്ങളുടെയൊക്കെ ജോലി പോകും. ഇത് മറ്റെങ്ങോ അല്ല, കണ്ണൂരിൽ, കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന മഞ്ചേശ്വരം ഗവൺമെൻറ് ലോ കോളേജിലെ അവസ്ഥയാണ് ഇപ്പോൾ പറയുന്നത്. പി പി ദിവ്യയെ തൊട്ട് കളിക്കരുത്, ദിവ്യയെ തൊട്ട് കളിച്ചു കഴിഞ്ഞാൽ അതിനി ചോദ്യമല്ല. ഇനി എന്തെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളൊരു ഏത് വലിയ കൊമ്പത്തെ അധ്യാപകനായാലും ശരി, വെട്ടി നിരത്തി ദൂരെ കളഞ്ഞിരിക്കും. അതാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. മറ്റൊന്നുമല്ല, അവിടെ ഈ ത്രിവത്സര ഒരു ലോ കോളേജിൽ നടക്കുന്ന മൂന്നാം സെമസ്റ്റർ പരീക്ഷ, ആ പരീക്ഷയിൽ ഒരു ചോദ്യം വരുന്നു. അതിനകത്തിലെ മനുഷ്യാവകാശ ധ്വംസനം അല്ലെ, മനുഷ്യാവകാശ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം പക്ഷേ ചെറിയ കുറച്ച് ആനുകാലികമായിപ്പോയി. ഇതിനു മുൻപും അവിടെ ചോദ്യങ്ങൾ, മറ്റൊരു ചോദ്യം ഉണ്ടായിരുന്നു. അതായത് നമ്മുടെ അട്ടപ്പാടി മധുവുമായി ബന്ധപ്പെട്ടിട്ട് കേസ്, ആ കേസിൽ അയാളെ അദ്ദേഹത്തെ കൊലപ്പെടുത്തുകയായിരുന്നു, ആൾക്കൂട്ടം ചേർന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. പിന്നീട് കൊന്നവരുമില്ല കണ്ടവരുമില്ല എന്ന് പറയുന്നൊരവസ്ഥയായി. ആ കേസ് ആ വഴിക്ക് പോവുകയും ചെയ്തു. ഇതാണ് നമ്മുടെ നാട്ടിൽ ബിഷപ്പിന് വേണ്ടി ഒരു നേരത്തെ ആഹാരം മോഷ്ടിച്ചവനെ കെട്ടിയിട്ട് തല്ലിക്കൊല്ലുകയും അതിനോടൊപ്പം സെൽഫി എടുക്കുകയും ചെയ്ത പ്രതികൾ, ആ പ്രതികളെ കണ്ടെത്താൻ അല്ലെങ്കിൽ ആ പ്രതികൾക്കെതിരെ വ്യക്തമായ തെളിവുകളില്ലാത്രേ, സാക്ഷികളില്ലാത്രേ, സാക്ഷികളെല്ലാം ഒന്ന് കൊന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞ് എണ്ണം പറഞ്ഞുകൊണ്ട് കൂറുമാറുകയും ചെയ്തു. അതോടുകൂടി പാഹം പിടിച്ച മധു മരിച്ചു എന്നുള്ളതല്ലാതെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് നീതി കിട്ടിയിട്ടില്ല എന്നുള്ളതാണ്. ബിഷപ്പിൻ്റെ വില അറിയുന്നവനെ അതിനെ ന്യായീകരിക്കാൻ കഴിയുള്ളൂ. അദ്ദേഹത്തിൻ്റെ ആ ഒരു അദ്ദേഹം ചെയ്ത പ്രവൃത്തിയെ ന്യായീകരിക്കാൻ കഴിയുള്ളൂ. അല്ലാത്തവർക്കെല്ലാം അയാളൊരു വലിയ കള്ളനാണ്. ഇതിനേക്കാൾ അപ്പുറം അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കൈയിട്ട് വാരി മോഷ്ടിക്കുന്നു എന്നൊരു മോഷണമേ അല്ല. അവരൊക്കെ ഇന്നും വളരെ സുഭിക്ഷമായ ജീവിതം മുന്നോട്ട് നയിക്കുന്ന ആൾക്കാരാണ് എന്ന് നമുക്ക് ഓർക്കണം. അതൊക്കെ എന്തെങ്കിലും ആയിക്കൊണ്ട് പോട്ടെ, അതിനെക്കുറിച്ചും ഈ പറയുന്ന പരാതി അല്ലെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പ്രശ്നമൊന്നുമല്ല. ഇപ്പോൾ ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം എക്സ് എന്ന് പറയുന്ന ഒരു ADM, ഇപ്പോൾ പൊതുവെ ചോദ്യം അങ്ങനെയാണല്ലോ, എക്സ് എന്ന് പറയുന്ന ഒരു ADM ഉണ്ടായിരുന്നു, അദ്ദേഹം കൈക്കൂലിക്കാരനാണ് എന്ന് ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഈ എക്സ് എന്ന് പറയുന്ന ADMൻ്റെ അദ്ദേഹം ആത്മഹത്യ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു യാത്രയയപ്പ് ചടങ്ങിൽ ADMൻ്റെ പേര് പറയുന്നില്ല, എക്സ് എന്ന് മാത്രം. ആ ADMൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ പി എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രസിഡൻറ്റ്, അവർ നേരെ അവിടേക്ക് ചെല്ലുന്നു. യാത്രയയപ്പ് ചടങ്ങിൽ കയറിയുന്നതുകൊണ്ട് അദ്ദേഹം അഴിമതിക്കാരനാണ് എന്ന് വിളിച്ചു പറയുന്നു. അഴിമതിക്കാരനാണ് എന്ന് വിളിച്ചു പറയുന്ന ആ സാഹചര്യത്തിൽ അഴിമതി നടത്തിയിട്ടില്ലാത്ത അദ്ദേഹം അതിൽ മനസ്സിൽ വിഷമം അല്ലെങ്കിൽ മാനസികമായ അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാകുകയും തുടർന്ന് അദ്ദേഹം നേരെ പോവുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. അപ്പോൾ ഈ കുറ്റത്തിന്, ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് ആ പി എന്ന് പറയുന്ന പിയെ തൽക്കാലത്തേക്ക് ജയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയുടെ പരിഗണനയിലുമാണ് പിയുടെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാഹചര്യമെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇതിൽ പി കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിനെ ഒരു എന്താ പറയുക, മനുഷ്യാവകാശ പ്രശ്നം, ഈ വിഷയത്തിലെ മനുഷ്യാവകാശ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നുള്ള തരത്തിലാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഇതവിടുത്തെ ആൾക്കാർക്ക് ഹാലിളകി, നമ്മുടെ പിയുടെ ചോദ്യം വെച്ചുകൊണ്ട് ഇവിടെ പരീക്ഷ നടത്തണ്ട എന്നായി. എന്നാൽ അതേസമയം ഈ ഒന്ന് ഷെറിൻ എന്ന് പറയുന്ന ഒരാളാണ് ഇതിൻ്റെ ഈ ഒരു ചോദ്യം ഇട്ടിരിക്കുന്നത്. ഷെറിൻ എന്ന് പറയുന്നൊരു അധ്യാപകനാണ്. അദ്ദേഹം ഈ പറയുന്ന ഇവിടെ കോലഞ്ചേരി സ്വദേശിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്, ഷെറിൻ തിങ്കളാഴ്ച മുതൽ വരണ്ട എന്നങ്ങ് പറയുകയായിരുന്നു. സാധാരണഗതിയിൽ ഒരു തെറ്റ് സംഭവിച്ചു എന്ന് തന്നെ കരുതുക. ഇതൊരു തെറ്റായി തോന്നുന്നില്ല, കാര്യം ഒരു ആനുകാലിക പ്രശ്നം, ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിഷയം നിയമ വിദ്യാർത്ഥികൾക്ക് പരീക്ഷയ്ക്കായി കൊടുത്തു. അതിലെ മനുഷ്യാവകാശ പ്രശ്നത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക അല്ലെങ്കിൽ വിശദീകരിക്കുക എന്നുള്ളതാണ്. ആ ഒരു ചോദ്യം കൊടുക്കുമ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്ന അല്ലെങ്കിൽ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ മനസ്സിലാകുന്ന ഒരു വിഷയത്തിലായിരിക്കും നമ്മളെപ്പോഴും ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു അധ്യാപകൻ കൊടുക്കുന്നത് അങ്ങനെയാണ്. പക്ഷേ ഇതിനകത്തൊരു പൊളിറ്റിക്കൽ ആംഗിളാണ് അവർ കണ്ടെത്തിയത്. അപ്പോൾ ഈ ഒരു ഉത്തരം വരുമ്പോൾ ഇതിലെ മനുഷ്യാവകാശ പ്രശ്നത്തെക്കുറിച്ച് വരുമ്പോൾ ഇതിനകത്ത് പലരും ദിവ്യയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഉത്തരമെഴുതാൻ സാധ്യതയുണ്ട്. ഇനി നവീൻ ബാബുവിനെ, അത് ഈ ദിവ്യയെ കുറ്റപ്പെടുത്തുന്നതിനോടൊപ്പം നവീൻ ബാബുവിനെ ഇവിടെ പ്രൈസ് ചെയ്തുകൊണ്ടും എഴുതാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകൾ താങ്ങാൻ മാത്രം കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലുള്ള വൈസ് ചാൻസലർ അടക്കമുള്ളവർക്ക് കഴിയുന്നില്ല. അപ്പോൾ ഇങ്ങനെ ഒരു വിഷയം ഒരു കുട്ടികൾ ചർച്ച ചെയ്യേണ്ട എന്നാണോ യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് മനുഷ്യാവകാശ ധ്വംസനം നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനുള്ള, മനസ്സിലാക്കാനുള്ള ബോധ്യതയോ ബാധ്യതയോ ഈ കുട്ടികൾക്ക് ഇല്ല എന്നാണോ യൂണിവേഴ്സിറ്റി അധികാരികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഷെറിനെ അവിടെ നിന്ന് സ്ഥലം വരണ്ട എന്ന് പറഞ്ഞു.
ഒരു താങ്കൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ എന്ന് പോലും ഒരു വാക്കുകൊണ്ട് പോലും വിളിച്ച് ചോദിക്കാത്ത ആൾക്കാരാണ് ഒരു സുപ്രഭാതത്തിൽ വിളിച്ചിട്ട് വരണ്ട എന്ന് പറയുന്നത്. അദ്ദേഹം പറയുന്നുണ്ട് ഈ യൂണിവേഴ്സിറ്റിയിൽ തന്നെ നെറ്റ് വിദ്യാഭ്യാസ യോഗ്യത, നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന നെറ്റ് യോഗ്യത പോലും ഇല്ലാത്ത നിരവധി അധ്യാപകർ ക്ലാസ് എടുക്കുന്ന ഒരു സ്ഥലമാണ് ഈ പറയുന്ന കോളേജുകൾ. കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കീഴിൽ വരുന്ന കുറേയധികം കോളേജുകളിൽ ഒരു ലെക്ചറർ ആകാൻ വേണ്ടിയിട്ടുള്ള മിനിമം ക്വാളിഫിക്കേഷൻ പോലും ഇല്ലാത്ത ആളുകൾ അധ്യാപകരായി ജോലി ചെയ്യുന്നുണ്ട് അത്രേ. അപ്പോൾ ഇവർക്കൊക്കെ ചെയ്യാം, പക്ഷേ ഇങ്ങനെ ഒരു സാമൂഹ്യ പ്രശ്നത്തെ, ഒരു ആനുകാലിക സംഭവത്തെ കുട്ടികൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഏത് രീതിയിലെന്നറിയാൻ വേണ്ടിയിട്ട് അവർക്ക് വേണ്ടി ഒരു ചോദ്യം തയ്യാറാക്കിയ ഷെറിൻ എന്ന് പറയുന്ന അധ്യാപകനെ പുറത്തേക്കിറക്കി വിടുക, ഇതാണ് ചെയ്യുന്നത്. ഇവിടെയാണ് രാഷ്ട്രീയമെന്ന് പറയുന്നത് ഇവിടുത്തെ കോളേജുകളെയും ക്യാമ്പസുകളെയും ഇവിടുത്തെ കുട്ടികളുടെ മനസ്സിനെ പോലും വല്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു. ഇവിടെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിനല്ല പ്രശ്നം, ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ പെട്ട ഒരാൾ നടത്തിയ ഇടപെടലാണിത്. പി പി ദിവ്യ എന്ന് പറയുന്ന ഒരാൾ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ഡിവൈഎഫ്ഐയുടെ അംഗവും SFI ഒക്കെ ആയിരുന്നു, അവർ മികച്ചൊരു ഫുട്ബോൾ താരമായിരുന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് അവർ ഈ ഒരു പൊസിഷനിലേക്ക് എത്തിയത്. അവരുടെ ധാർഷ്ട്യം കലർന്ന നടപടി കാരണമാണ് ഒരുപക്ഷെ നവീൻ ബാബു എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകത്തോട് തന്നെ വിട പറഞ്ഞു പോകുന്നത്. ഈ രീതിയിൽ കുട്ടികൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യും, അല്ലെങ്കിൽ ഈ രീതിയിലായിരിക്കും കുട്ടികൾ ചർച്ച ചെയ്യുന്നത് എന്നുള്ള ഒരു തോന്നൽ കൊണ്ട് തന്നെയാണ് ആ പറയുന്ന അധ്യാപകനെ ഒരു എന്താ പറയുക, ഒരു ചർച്ചയും കൂടാതെ അല്ലെങ്കിൽ ഒരു ഒരു വിശദീകരണം ആവശ്യപ്പെടുക പോലും ചെയ്യാതെ അദ്ദേഹത്തെ പഠിക്ക് പുറത്താക്കിയത്. ഇതൊക്കെ ഈ പറയുന്ന ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വം എന്ന് പറയുന്ന ഒരു ചെറിയ സംഗതി കൂടിയാണ്. അതും കൂടി ഇവിടെ ഈ അവസരത്തിൽ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.